യഥാർത്ഥത്തിൽ തിരുവനന്തപുരം കോർപ്പറേഷനിലെ വോട്ടെടുപ്പ് കഴിഞ്ഞതോടുകൂടി ഇനി ആര് ജയിച്ചാലും എന്താണ് എതിരാളികൾ പറയാൻ പോകുന്നത് എന്നുള്ളതിനെ കുറിച്ചുള്ള ഏകദേശ രൂപം നഗരവാസികൾക്ക് ബോധ്യപ്പെട്ടു കഴിഞ്ഞു. മുഴുവൻ മറിച്ചിട്ടിരിക്കുകയാണ് തിരുവനന്തപുരത്ത്. വോട്ടുകൾ മുഴുവൻ അങ്ങോട്ടും ഇങ്ങോട്ടും മറിച്ചു എന്നാണ് മുന്നണികളുടെ ആരോപണം. പതിവില്ലാത്ത പോലെ ബിജെപിയും ആ ആരോപണവുമായി രംഗത്തെത്തിയത് അവരുടെ ആത്മവിശ്വാസത്തെയും ഈ തെരഞ്ഞെടുപ്പ് വല്ലാതെ ബാധിച്ചു എന്നതിൻ്റെ ഒരു അടയാളമാണ്. യു ഡി എഫുകാർ പറയുന്നു സി പി എമ്മും ബി ജെ പിയും തമ്മിൽ ബന്ധമെന്ന്. ബി ജെ പിക്കാർ പറയുന്നു സി പി എമ്മും കോൺഗ്രസും കൂടി ചേർന്ന് തങ്ങളെ അട്ടിമറിക്കുന്നതിനുള്ള നീക്കം നടത്തിയെന്ന്. എൽ ഡി എഫ് പറയുന്നു കഴിഞ്ഞ തവണത്തേതുപോലെ യു ഡി എഫും ബി ജെ പിയും തമ്മിലുള്ള അവിശുദ്ധ ബന്ധം ഉണ്ട് എന്ന്. കഴിഞ്ഞ കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പിൽ യു ഡി എഫിന് സ്വാധീനമുണ്ടായിരുന്ന പല മേഖലകളിലും ബി ജെ പി കടന്നുകയറ്റമുണ്ടാക്കിയതിന് പിന്നിലുണ്ടായ കാരണം യു ഡി എഫ് വോട്ട് ബാങ്കിലുണ്ടായ ചോർച്ച തന്നെയാണ്. അത് പകൽ പോലെ വ്യക്തമായിരുന്നു. ബി ജെ പി ജയിച്ച ഇടങ്ങളിൽ ഒന്നോ രണ്ടോ വാർഡുകളിൽ ഒഴിച്ച് ബാക്കി എല്ലായിടത്തും ഇടതുമുന്നണിയായിരുന്നു രണ്ടാം സ്ഥാനത്ത്. യു ഡി എഫിൻ്റെ വോട്ട് ഗണ്യമായി കുറയുകയും ചെയ്തു. ആ ഇടങ്ങളിലൊക്കെ ഇത്തവണ നല്ല പോരാട്ടം കാഴ്ചവെച്ച് യു ഡി എഫ് ഒരു ശക്തമായ ത്രികോണ മത്സരത്തിന് കളമൊരുക്കുകയും ചിലയിടങ്ങളിലെങ്കിലും ജയിച്ചു കയറാം എന്നുള്ളൊരവസ്ഥാവിശേഷം ഉണ്ടാക്കുകയും ചെയ്തത് തിരുവനന്തപുരത്തെ എൽ ഡി എഫിൻ്റെയും ബി ജെ പിയുടെയും കണക്ക് കൂട്ടലുകളെ കുറേയൊക്കെ മാറ്റിമറിച്ചിട്ടുണ്ട്. അത് തെരഞ്ഞെടുപ്പിൻ്റെ അവസാന ഘട്ടത്തിലും വോട്ടെടുപ്പിന് ശേഷവും ആ നിലയിൽ തന്നെയാണ് നിൽക്കുന്നത്. അതുകൊണ്ടാണ് പരസ്പരം വോട്ടുമറിച്ചു എന്നുള്ള ആരോപണവുമായി മുന്നണികൾ രംഗത്തെത്തുന്നത്. കഴിഞ്ഞ തവണ ഈ തെരഞ്ഞെടുപ്പ് ഫലം വന്നതിന് ശേഷമായിരുന്നു അങ്ങനെ വോട്ടുമറിക്കൽ ആരോപണം വളരെ സജീവമായി ഉയർന്നതും ബി ജെ പിക്ക് അനുകൂലമായി അവിടെ നിന്നും ഇവിടെ നിന്നുമൊക്കെ വോട്ട് പോയി എന്നുള്ള കുറ്റപ്പെടുത്തലുകൾ പരസ്പരം ഉണ്ടായത്. പക്ഷേ ഇത്തവണ പോളിംഗ് കഴിഞ്ഞ ഉടനെ തന്നെ വാർഡുകൾ തിരിച്ച് നേതാക്കന്മാർ അങ്ങനെ കണക്ക് പറയാൻ തുടങ്ങിയിരിക്കുന്നു. കടകംപള്ളി സുരേന്ദ്രനാണെങ്കിൽ ഓരോരോ വാർഡുകളായി എണ്ണിപ്പറയുകയാണ്. 25 വാർഡുകളിൽ യു ഡി എഫും ബി ജെ പിയും തമ്മിൽ അവിശുദ്ധ സഖ്യമുണ്ടായി എന്ന് പറഞ്ഞ് കടകംപള്ളി പറയുന്നുണ്ട്. കരിക്കകം വാർഡ്, കടകംപള്ളി വാർഡ്, മുടവൻമുകൾ വാർഡ്, നെട്ടയം വാർഡ്, അങ്ങനെ ഇടതുപക്ഷം കടുത്ത മത്സരം നേരിടുന്ന പലയിടങ്ങളിലും ബി ജെ പിക്ക് സ്വാധീനമില്ലാത്ത ഇടങ്ങളിൽ യു ഡി എഫിന് അനുകൂലമായി വോട്ടുമറിച്ചിട്ടുണ്ടെന്നും യു ഡി എഫിന് സ്വാധീനമില്ലാത്ത ഇടങ്ങളിൽ യു ഡി എഫിന് സ്വാധീനമില്ലാത്തതല്ല, യു ഡി എഫ് സ്വയം സ്വാധീനം ഇല്ലാത്തതുപോലെ അഭിനയിക്കുന്ന ഇടങ്ങളിൽ അവിടെ ബി ജെ പിക്ക് അനുകൂലമായി വോട്ട് ചെയ്തിട്ടുണ്ട് എന്നുമുള്ള വാദമാണ് പറയുന്നത്. ഏറ്റവും പ്രധാനം മുൻ മേയർ ശ്രീകുമാർ മത്സരിക്കുന്ന കരിക്കകം വാർഡാണ്. അത് ബി ജെ പിയുടെ സിറ്റിംഗ് സീറ്റ്. അവിടെ യു ഡി എഫ് ബി ജെ പിക്ക് അനുകൂലമായി വോട്ട് മറിച്ചിട്ടുണ്ട് എന്ന് കടകംപള്ളി സുരേന്ദ്രൻ ആരോപിക്കുമ്പോൾ അവിടെ സംഭവിച്ചത് ബി ജെ പിയുടെ വോട്ട് മുഴുവൻ ശ്രീകുമാർ പർച്ചേസ് ചെയ്തുകൊണ്ട് പോയി എന്നാണ് യു ഡി എഫ് ആരോപിക്കുന്നത്. കരിക്കകവും അതിൻ്റെ തൊട്ടടുത്ത കടകംപള്ളി വാർഡും കിട്ടുന്നതിന് വേണ്ടി ശ്രീകുമാർ നിലവിൽ പ്രതിനിധീകരിച്ചിരുന്ന ചാക്ക വാർഡ് ബി ജെ പിക്ക് വേണ്ടി വിട്ടുകൊടുത്തിരിക്കുകയാണ് എൽ ഡി എഫ് എന്നുവരെ ഒരു പടി കടന്ന് യു ഡി എഫ് നേതാക്കൾ ആരോപിക്കുകയാണ്. ബി ജെ പി ആണെങ്കിൽ വട്ടിയൂർക്കാവ് നിയോജക മണ്ഡലത്തിൽ അവർക്ക് വലിയ കുതിപ്പ് നടത്താനാകുമെന്ന് പ്രതീക്ഷിച്ചതാണ്. അവർ അങ്ങനെ കുതിപ്പ് നടത്താനാകുമെന്ന് പ്രതീക്ഷിച്ച വാർഡുകളിൽ പലതും യു ഡി എഫും എൽ ഡി എഫും ചേർന്ന് ഒത്തുകളിച്ച് തങ്ങൾക്ക് അത് നഷ്ടപ്പെടുത്തിയിരിക്കുന്നു എന്ന് പാർട്ടിയുടെ ജില്ലാ പ്രസിഡന്റ് തന്നെ പറയുന്നു. അതും വാർഡിൻ്റെ പേരെടുത്താണ് പറയുന്നത്. അവിടുത്തെയൊക്കെ ഫലം പരിശോധിച്ചാൽ നിങ്ങൾക്കത് ബോധ്യമാകുമെന്ന് വോട്ടെണ്ണുന്നതിന് ദിവസങ്ങൾ ബാക്കി നിൽക്കെ നേതാക്കന്മാർ അത്ര ഉറപ്പോടുകൂടി പറയുന്ന ഒരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുന്നു. അതായത് കംപ്ലീറ്റ് മറിപ്പാണ് തിരുവനന്തപുരത്ത് നടന്നത് എന്ന നിലയിലേക്ക് കാര്യങ്ങൾ കൊണ്ടുവരുന്നു. ഒരു കാര്യം വ്യക്തം, ഇടതുപക്ഷത്തിന് തിരുവനന്തപുരം കോർപ്പറേഷനിൽ ഉണ്ടായിരുന്ന ആ ആധിപത്യം അതേപടി നിലനിർത്തുന്ന തരത്തിലുള്ള ഒരു തെരഞ്ഞെടുപ്പ് ഫലം ഉണ്ടാകാനുള്ള സാധ്യത തള്ളിക്കളയാനാകില്ല. അപ്പോഴും യു ഡി എഫ് പല മേഖലകളിലും, പ്രത്യേകിച്ച് തീരപ്രദേശ മേഖല, കഴക്കൂട്ടം വാർഡ്, കഴക്കൂട്ടം നിയോജക മണ്ഡലത്തിലെ വാർഡുകൾ, വട്ടിയൂർക്കാവ് നിയോജക മണ്ഡലത്തിലെ വാർഡുകൾ, ഇവിടങ്ങളിൽ ഒരു വലിയ മുന്നേറ്റം യു ഡി എഫ് ഉണ്ടാക്കിയിട്ടുണ്ട്. അത് തെരഞ്ഞെടുപ്പ് ഫലത്തിൽ എത്രമാത്രം തങ്ങൾക്ക് അനുകൂലമായി വരും എന്നുള്ളതിനെ ആശ്രയിച്ചിരിക്കും യു ഡി എഫിൻ്റെ പ്രകടനം. പക്ഷേ ബി ജെ പിക്ക് നഗര വാർഡുകളിൽ കഴിഞ്ഞ തവണ ഉണ്ടായിരുന്ന ആ വലിയ കുതിപ്പ് നിലനിർത്താനാകില്ല എന്ന ഒരു ബോധ്യം ബി ജെ പിക്ക് ഉള്ളത് കൊണ്ട് തന്നെയാണ് അവർ യു ഡി എഫും എൽ ഡി എഫും തമ്മിലുള്ള ഒത്തുകളി ആരോപിക്കുന്നതും. സുരക്ഷിതമെന്ന് കരുതിയിരുന്ന പല വാർഡുകളും ഇത്തവണ നഷ്ടപ്പെട്ടു പോകുമെന്ന ആശങ്ക കൊണ്ടാണ് എൽ ഡി എഫ് യു ഡി എഫ് ബി ജെ പി ബന്ധം ആ വാർഡുകളിലൊക്കെയും ഉണ്ടായിരിക്കുന്നു എന്ന ആരോപണവുമായി രംഗത്തെത്തുന്നത്. ശരിക്കു പറഞ്ഞാൽ വോട്ട് ചെയ്തവർ ലാസ്റ്റിൽ മണ്ടന്മാരായി അന്തം വിട്ട് നോക്കി നിൽക്കും. കാരണം ഇവർ പരസ്പരം
ഈ വോട്ട് ചെയ്തവരെല്ലാം മണ്ടന്മാരാണ് എന്നുള്ള നിലയിലായിരിക്കുമല്ലോ തീരുമാനം പറയുന്നത് കാരണം മറിച്ചിരിക്കുന്നു എന്നാണല്ലോ ഈ വോട്ട് ചെയ്ത വോട്ടർമാർ ബോധപൂർവം ഇതൊക്കെ ചെയ്തതാണ് എന്ന നിലയിലേക്കല്ലേ കാര്യങ്ങൾ കൊണ്ടുവരിക തിരുവനന്തപുരത്ത് ലോക്സഭാ തിരഞ്ഞെടുപ്പ് നടക്കുമ്പോഴും നിയമസഭാ തിരഞ്ഞെടുപ്പ് വട്ടിയൂർക്കാവിലൊക്കെ നടക്കുമ്പോഴും ഇതല്ലേ പറഞ്ഞുകൊണ്ടിരുന്നത് അങ്ങനെയല്ല വോട്ട് മറിക്കൽ എന്ന് പറയുന്ന ആ കൃത്യമായിട്ടുള്ള ഒരു ആരോപണം ശരിയല്ല എന്ന് വളരെ കൃത്യമായി ബോധ്യപ്പെടുത്തി കൊടുക്കാൻ കഴിഞ്ഞ വട്ടിയൂർക്കാവ് നിയമസഭാ ഉപതിരഞ്ഞെടുപ്പിനായി മൂന്നാം സ്ഥാനത്ത് നിന്ന എൽഡിഎഫ് ഒന്നാം സ്ഥാനത്തെത്തി ഒന്നാം സ്ഥാനത്ത് നിന്ന യുഡിഎഫ് രണ്ടാം സ്ഥാനത്തായി രണ്ടാം സ്ഥാനത്ത് നിന്ന ബിജെപി മൂന്നാം സ്ഥാനത്തേക്ക് പോയി സാധാരണ എൽഡിഎഫും യുഡിഎഫും തമ്മിൽ ബിജെപിയെ തോൽപ്പിക്കാൻ വോട്ട് മറിക്കുന്നു എന്ന് പറഞ്ഞെടുത്ത് അതിദയനീയമായി ബിജെപി മൂന്നാം സ്ഥാനത്ത് വന്നപ്പോൾ എവിടെയാണ് ആർക്കാണ് വോട്ട് മറിക്കുന്നത് എന്നുള്ള ചോദ്യം പ്രസക്തമായി അങ്ങനെ ആളുകളെ വിഡ്ഢികളാക്കിക്കൊണ്ടിരിക്കുന്ന ഏർപ്പാടിന് വട്ടിയൂർക്കാവ് ഉപതിരഞ്ഞെടുപ്പിലൂടെ ഒരു പരിസമാപ്തി വന്നു എന്ന് കരുതിയിടത്താണ് വീണ്ടും അത്തരത്തിലുള്ള അവിശുദ്ധ ആരോപണങ്ങളുമായി മുന്നണികൾ രംഗത്തെത്തുന്നത് എന്നുള്ളതാണ് തിരുവനന്തപുരം കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പിനെ ഇക്കുറിയും വോട്ടെണ്ണലിന് മുമ്പേ തന്നെ ശ്രദ്ധേയമാക്കി നിർത്തുന്നത്.